أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ COVID-19 എന്ന് പറയുന്ന മാരകമായ വൈറസ് ലോകവ്യാപകമായി പടർന്ന് പന്തലിച്ച് ഇതിനകം 35 ലക്ഷത്തിലധികം ആളുകൾ രോഗബാധിതരായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഐസൊലേഷൻ ക്യാമ്പുകളിൽ കഴിയുകയും 2.5 ലക്ഷത്തോളം ആളുകൾ ഇതിനകം മരണപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല ഭാഗങ്ങളിലും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആ ലോക്ക്ഡൌണിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലും പള്ളി മദ്രസകളും അറബിക് കോളേജുകളും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാപാര കച്ചവട കേന്ദ്രങ്ങളും എല്ലാം അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു. ആഴ്ചകളോളമായി നമ്മളും വീടിന്റെ അകത്തളങ്ങളിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ്. ഈയൊരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു റമദാനിനെ നമ്മൾ സ്വീകരിക്കുകയും വരവേൽക്കുകയും ചെയ്തിട്ടില്ല. ചരിത്രത്തിലാദ്യമായാണ് ഈ രൂപത്തിലൊരു റമദാനിനെ നമ്മൾ വരവേൽക്കുന്നത്. പള്ളിയിൽ പോകാനാകാതെ, ജമാഅത്തുകളിൽ പങ്കെടുക്കാനാകാതെ ഒരു റമദാനിനെ വരവേൽക്കുന്നത് ചരിത്രത്തിലാദ്യമാണ്. ഓർമ്മ വെച്ച നാളു മുതൽ ഇതുവരെ നമുക്കൊരു ജുമുഅ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളൊക്കെ വളരെയേറെ സങ്കടത്തിലും പ്രയാസത്തിലുമൊക്കെയാണ് ഈ ഒരു ഘട്ടത്തിലാണ് റമദാൻ നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്നത്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെപ്പറ്റി പറഞ്ഞ് പരിതപിക്കുന്നതിന് പകരം ആ പ്രതിസന്ധികൾ എല്ലാം തരണം ചെയ്തുകൊണ്ട് ആ പ്രയാസങ്ങൾക്കിടയിലും പരിമിതികൾക്കിടയിലും ഇത്തരം അവസരങ്ങൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് വളരെ പ്രധാനം. അല്ലാതെ നമുക്കുണ്ടായ നഷ്ടങ്ങളെപ്പറ്റി പറഞ്ഞ് പരിതപിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ലോകത്ത് നടക്കുക തന്നെ ചെയ്യും. ഫൗക തഖ്ദീരിനാ ലില്ലാഹി തദ്ബീറു. നമ്മുടെ കണക്ക് കൂട്ടലുകളുടെ ഒക്കെ മേലെയാണ് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കണക്ക് കൂട്ടൽ. അതെന്തായാലും ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. ആ പ്രയാസങ്ങളിൽ പ്രതിബന്ധങ്ങളിൽ തളയേണ്ടവരോ പതരേണ്ടവരോ അല്ല സത്യവിശ്വാസികളായ നമ്മൾ. അതാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബറിനോട് ഗാർ സൗറിന്റെ അകത്തളങ്ങളിൽ നിന്ന്, ഇരുട്ടറയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അതാണ്. ശത്രുക്കൾ നമ്മളെ കാണുമോ, നബി അവർ നമ്മളെ കൊന്നുകളയുമോ എന്ന് ഭയവിഹലനായി ചോദിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരനോട് മുത്തനബി തങ്ങൾ പറഞ്ഞൊരു വചനമുണ്ട്, ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ, സങ്കടപ്പെടരുത്, അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ. ആ ഒരു ഓർമ്മയും ചിന്തയുമാണ് സത്യവിശ്വാസികളെ മുന്നോട്ട് നയിക്കുന്നതും നയിക്കേണ്ടതും തീർച്ചയായും ആ ഒരു ചിന്തയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രതികൂല സാഹചര്യത്തിലും അവസരങ്ങൾ ഉണ്ടാക്കുവാനും ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനും നമ്മൾ കാണിക്കുന്ന ഈ ഒരു വിശാല മനസ്കത അത് ഏറെ ശ്ലാഘനീയമാണ്. ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയിലുള്ള ഇതിന്റെ അഡ്മിൻമാർ, ഇതിന്റെ സംഘാടകരെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദുദ്യമം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10 നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. മഗ്ഫിറത്തിന്റെ 10 നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. മഗ്ഫിറത്തിന്റെ 10, പാപമോചനത്തിന്റെ 10. നമ്മളൊക്കെ അള്ളാഹുവിനോട് ദിനേന ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു മഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. തീർച്ചയായും ഖാലിഖായ റബ്ബ് നമ്മുടെ ദോഷങ്ങൾ എത്ര വലുതാണെങ്കിലും അത് പുറത്തു തരുന്നവനാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത്. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമദാനിലെ മധ്യത്തിലെ 10, പ്രിയപ്പെട്ടവരെ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടിയവരാണ് നമ്മളൊക്കെ. ആ പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല
പുറത്തു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സത്യവിശ്വാസികളാണെങ്കിലും മനുഷ്യ സഹജമായ സ്കലിതങ്ങളും തെറ്റുകുറ്റങ്ങളും നമ്മളിൽ നിന്ന് സ്വാഭാവികമായും സംഭവിക്കാം. അങ്ങനെ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ് നമ്മളൊക്കെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ. കുല്ലു ബനി ആദമ ഖത്വാഊൻ, ആദമിന്റെ മക്കളൊക്കെ തെറ്റുകാരാണ്. വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരും തെറ്റുകാരാണ്. വല്ലംബിയാഉ കുല്ലുഹും മഅസൂമൂന, പ്രവാചകന്മാർ പാപസുരക്ഷിതരാണ്, അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ മലായിക്കത്ത്, അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടികളായ മലക്കുകൾ എന്ന് പറയുന്നത്, അവരല്ലാഹു കൽപ്പിച്ചതിനപ്പുറം ഒന്നും ചെയ്യാത്തവരാണ്. എന്നാൽ സാധാരണക്കാരായ നമ്മൾ മനുഷ്യർ അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുത്തനബി തങ്ങൾ പറഞ്ഞത്, കുല്ലു ബനി ആദമ ഖത്വാഊൻ, ആദമിന്റെ മക്കളൊക്കെ തെറ്റുകാരാണ്. വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്താൽ മനസ്സിലൊരു ഭയം ഉണ്ടാകണം, മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടാവണം. ഈമാനുള്ളവർ തെറ്റ് ചെയ്താൽ അങ്ങനെ ഭയക്കുമെന്നാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കപടന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമേ ഇല്ല, അവർക്കൊരു പ്രയാസവും ഉണ്ടാവില്ല. മഹാനായ ഹാരിസ് ഇബ്നു സുവൈദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ട ഹദീസ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഹബീബിന്റെ വചനമാണ്, ഒരു സത്യവിശ്വാസി അവന്റെ ദോഷങ്ങൾ അവൻ കാണുന്നത് കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, ഒരു പർവ്വതത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നവനെ പോലെയാണ് അവൻ. ഇങ്ങനെ ആ പർവ്വതം തന്റെ മുകളിലേക്ക് വീഴുമോ എന്ന ഭയത്തോടെ ഇരിക്കുന്നത് പോലെയാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. ഒരു തെറ്റ് ചെയ്താൽ അവൻ ആ രീതിയിലാണ് അവൻ ഇതിനെ കാണുക. എന്നാൽ ഇന്നൽ ഫാജിർ, ഒരു തെമ്മാടി, ഒരു കപടൻ, യറാദുനൂബഹു, അവന്റെ ദോഷങ്ങൾ അവൻ കാണുന്നത് കദുബാബിൻ മർറ അല അംഫി, അവന്റെ മൂക്കിന്റെ പരിസരത്തുകൂടെ കടന്നുപോയ ഒരു ഈച്ചയെ പോലെ. അത്രമേൽ അവന്റെ തെറ്റുകുറ്റങ്ങൾ, അവൻ ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ അവന്റെ വിഷയമേ അല്ല. ഇതാണ് മുനാഫിക്കുകളുടെ, കപടന്മാരുടെ അടയാളം. പ്രിയപ്പെട്ടവരെ, അപ്പൊ മനുഷ്യരായ നമ്മൾ, സാധാരണക്കാരായ നമ്മൾ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്യും. ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ നമ്മുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കണം. പഠിച്ചവനെ, ഞാൻ ഇത് ചെയ്തു പോയല്ലോ, എന്റെ റബ്ബിനോട് ഞാൻ ചെയ്തു പോയല്ലോ, അള്ളാഹുവെ ഞാൻ എത്ര വലിയ തെമ്മാടിയാണ്, ഞാൻ എന്തേ ഇങ്ങനെ ആയിപ്പോയത് എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടാവുക എന്നത് അത് നമ്മുടെ ഈമാനിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ സർറത്തുക ഹസനതുക വസാഅതുക സയ്യഅതുക ഫഅന്ത മുഅ്മിനുൻ. മുത്തനബി തങ്ങളുടെ മറ്റൊരു വചനമാണിത്, ഇദാ സർറത്തുക ഹസനതുക, നീ ഒരു നന്മ ചെയ്താൽ അത് നിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുമെങ്കിൽ, വസാഅതുക സയ്യഅതുക, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ഒരപരാധം നിന്നിൽ നിന്നുണ്ടായാൽ അത് നിന്നെ വേദനിപ്പിക്കുമെങ്കിൽ, നിന്നെ ദുഃഖിപ്പിക്കുമെങ്കിൽ, ഫഅന്ത മുഅ്മിനുൻ, നീ മുഅ്മിനാണ്, നിന്റെ ഹൃദയാന്തരാളങ്ങളിലുള്ള വിശ്വാസത്തിന്റെ അടയാളമാണ് നിനക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായത്. ഒരു തെറ്റ് ചെയ്തപ്പോ നിനക്കൊരു സന്തോഷമുണ്ടായത്, നന്മ ചെയ്തപ്പോ, അത് ഈമാനിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്തു, തെറ്റുകൾ സംഭവിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശരാവരുത്. നമ്മൾ അള്ളാഹുവിനോട്, ഖാലിഖായ റബ്ബ്, എല്ലാം പൊറുക്കുന്നവനാണവൻ. എത്ര വലിയ ദോഷങ്ങളാണെങ്കിലും പൊറുക്കാൻ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല സന്നദ്ധനാണ്. അവനോട് തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക, ഖേദിച്ചു മടങ്ങിക്കൊണ്ടേയിരിക്കുക. അതാണ് മഹാന ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമ്മൾ വായിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ഖാല ഹബീബ് ഇബ്നുൽ ഹാരിസ് യാ റസൂലല്ലാഹ്. ഹബീബ് ഇബ്നുൽ ഹാരിസ് എന്ന സ്വഹാബി വര്യൻ മുത്തുനബി തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പരിശുദ്ധ നബിയെ, ഇന്നീ റജുലുൻ മിഖ്റാഫുൽ ലിദ്ദുനൂബ്, മുത്തുനബിയെ, ഞാൻ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഖാല, മുത്തുനബി തങ്ങൾ പറഞ്ഞു, തുബ് ഇലല്ലാഹ്, നീ അല്ലാഹുവിലേക്ക് ഖേദിച്ചു പേടിച്ചു മടങ്ങണം. ഫഅഊദു, അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങനെ തൗബ ചെയ്യാറുണ്ട്, പക്ഷെ പിന്നെയും ഞാൻ തെറ്റ് ചെയ്തു പോകുന്നു. ഖാല, മുത്തുനബി തങ്ങൾ പറഞ്ഞു, തുബ് ഇലല്ലാഹ്,
എന്നാൽ നീ വീണ്ടും തൗബ ചെയ്യണം. ഖാല, ആ സഹോദരൻ പറഞ്ഞു, ഫഅഊദു, ഞാൻ മടങ്ങുന്നു നബിയെ, തൗബ ചെയ്താൽ പിന്നെയും ഞാൻ തെറ്റിലേക്ക് മടങ്ങുന്നുണ്ട്. ഖാല, മുത്തുനബി തങ്ങൾ പറഞ്ഞു, തുബ് ഇലല്ലാഹ്, എന്നിട്ടും എന്നാലും നീ തൗബ ചെയ്യണം. കാല, അപ്പ ആ സഹോദരൻ ചോദിച്ചു, ഇലാമത്ത, യാ റസൂലല്ലാഹ്, പരിശുദ്ധ നബിയെ, ഞാൻ ഏതുവരെ തൗബ ചെയ്തുകൊണ്ടിരിക്കണം? കാല, പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഹത്താ യകൂന ശൈത്താനു ഹുവൽ മഹ്സൂർ, പിശാജ് തോറ്റുപോകുന്നതുവരെ, പിശാജ് പരാജയം സമ്മതിച്ച് പിൻവാങ്ങുന്നതുവരെ നീ തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. അഥവാ പിശാജാണ് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. അവനേറെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ആ തെറ്റിന് അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ തൗബ സ്വീകരിച്ച് ആ തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയുന്നു. പിശാജ് വീണ്ടും കഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നു. നമ്മൾ വീണ്ടും തൗബ ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു. പിശാജ് കഷ്ടപ്പെട്ട് ചെയ്യിപ്പിച്ച തെറ്റുകളെല്ലാം മായ്ക്കപ്പെടുന്നു. സ്വാഭാവികമായും നിരന്തരം ഇത് ആവർത്തിക്കുമ്പോ പിശാജ് നിരാശനായി പിൻവാങ്ങും. പിന്നെ അവൻ നമ്മളെ തെറ്റ് ചെയ്യിപ്പിക്കാൻ മുതിരുകയില്ല എന്നാണ് ഹബീബ നബി തങ്ങൾ ഈ സ്വഹാബിവരിന് നൽകുന്ന വളരെ മനോഹരമായ ഉപദേശം. അങ്ങനെ പിശാജ് തോറ്റ് പരാജയം സമ്മതിച്ച് പിൻവാങ്ങുന്നതുവരെ തൗബ ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരിക്കലും നിരാശരാകാതെ നമ്മുടെ റബ്ബിനോട്, എല്ലാം പൊറുക്കാൻ തയ്യാറാവുന്ന ഖാലിക്കായ റബ്ബിനോട്, 100 പേരെ കൊന്നവന് പോലും തൗബ സ്വീകരിച്ച, അവന് പോലും സ്വർഗം നൽകിയ കരുണാമയനായ റഹ്മാനായ റഹീമായ അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു പുറത്തു തരിക തന്നെ ചെയ്യും. ഈ റമളാനിന്റെ പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ 10 ഓരോ ദിനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അതിനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇമാം തിർമിദി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഖാലല്ലാഹു, ഖാലിക്കായ റബ്ബ് പറയാണ്, ഖുദ്സിയായ ഹദീസാണ്, യബ്ന ആദം, ഓ മനുഷ്യ, ഇന്നക മാ ദഅഉതനീ വറജഉതനീ, നീ എന്നോട് ദുആ ചെയ്യുമ്പോഴും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴെല്ലാം, ഗഫർതു ലക് അലാ മാ കാന ഫീക്, എന്തൊക്കെ തെറ്റുകളാണ് നീ ചെയ്തതെങ്കിലും അതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ്. വലാ ഉബാലി യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാനസ്സമാ, ആകാശം മുട്ടെ നിന്റെ തെറ്റുകുറ്റങ്ങൾ ഉയർന്നാലും അതെനിക്ക് വിഷയമല്ല, എന്റെ അടിമയെ മനുഷ്യ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു പറയാൻ. ആകാശം മുട്ടെ നീ ദോഷങ്ങൾ ചെയ്താലും, സുമ്മസ്തഗ്ഫർതനി, പിന്നെ നീ എന്നോട് പാപമോചനം തേടുകയാണ്, എന്നോട് നീ അള്ളാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറയുകയാണെങ്കിൽ, ഗഫർതു ലക്, ഞാൻ നിനക്ക് പുറത്തു തരും. വലാ ഉബാലി യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഓ മനുഷ്യ, ഭൂമി നിറയെ നീ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് എന്റെ അരികിലേക്ക് വന്നാലും, സുമ്മലഖിയനി ലാ തുശ്രിക്കു ബി ഷൈഅൻ, അല്ലാ, എന്നോട് ഒരാളെയും പങ്കു ചേർക്കാത്തവനായിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ, ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറത്തൻ, ഭൂമി നിറയെ ഞാൻ നിനക്ക് പാപമോചനം നൽകും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് വിളിച്ചു പറയാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ അപരാധങ്ങൾ ചെയ്താലും ഖാലിക്കായ റബ്ബ് പുറത്തു തരുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവുകയും അങ്ങനെ ആ റബ്ബിനോട് നമ്മൾ പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വതആല ഈ സംഗമം, ഈ പരിപാടി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.